തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഗംഗാനദിയിൽ നിരവധി മൃതദേഹങ്ങൾ ഒഴുകി നടന്ന സംഭവത്തിൽ കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിനും ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. രണ്ട് സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്കും കേന്ദ്ര ജൽശക്തി മന്ത്രാലയം സെക്രട്ടറിക്കുമാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. നദിയിൽ മൃതദേഹങ്ങൾ കാണാനിടയായ പ്രശ്നത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് നാലാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കൈമാറണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗംഗയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ തള്ളുകയാണെന്നും ഇതിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് കമ്മീഷൻ ഇടപെടൽ. മൃതദേഹങ്ങൾ ഗംഗയിൽ തള്ളുന്നത് ദേശീയ ജൽശക്തി മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും പകുതി കത്തിച്ചതോ കത്തിക്കാത്തതോ ആയ മൃതദേഹങ്ങൾ ഗംഗയിലേക്ക് തള്ളുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നതിലും പൊതു അധികാരികൾ പരാജയപ്പെട്ടെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. ജൽശക്തി മന്ത്രാലയത്തിൻ്റെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗാ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതിന് തുല്യമാണ് ഗംഗാനദിയിൽ മൃതദേഹങ്ങൾ ഒഴുക്കുന്നത്. ഗംഗയിൽ പൊങ്ങിക്കിടക്കുന്ന ഈ മൃതദേഹങ്ങൾ കോവിഡ് ബാധിതരുടേതാണെന്ന് ആശങ്ക പ്രകടിപ്പിച്ചുള്ള നിരവധി മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 2021 May 11 കമ്മീഷന് പരാതി ലഭിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിലുള്ള മലിനീകരണം ഗംഗയെയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നദിയെ ആശ്രയിക്കുന്ന എല്ലാവരെയും സാരമായി ബാധിക്കുന്നതാണ്. ഈ മൃതദേഹങ്ങൾ കോവിഡ് ഇരകളുടേതല്ലെങ്കിൽ പോലും അത്തരം നടപടികളും സംഭവങ്ങളും സമൂഹത്തിന് മൊത്തത്തിൽ ലജ്ജാകരമാണ്. ഇത് മരണപ്പെട്ടവരുടെ പോലും മനുഷ്യാവകാശം ലംഘിക്കുന്നതിന് തുല്യമാണെന്നും കമ്മീഷൻ കൂട്ടിച്ചേർക്കുന്നു. നരാഹി പ്രദേശത്തെ ഉജിയാർ, കുൽഹാദിയ, ഭരൌലി മേഖലകളിലായി 52 മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായി ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ താമസക്കാരാണ് പറഞ്ഞിട്ടുള്ളത്. ഗംഗയിൽ മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുന്നതായ റിപ്പോർട്ടുകൾ ബീഹാറിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. മൃതദേഹങ്ങൾ നദിയിൽ ഒഴുകിയതായ വാർത്ത മധ്യപ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതേസമയം മൃതദേഹങ്ങൾ ഒഴുകി നടന്ന സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സഞ്ജീവ് മൽഹോത്രയ്ക്ക് വേണ്ടി അശ്രോതഘോഷ് യാദവാണ് ഹർജി സമർപ്പിച്ചത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.